ഹലോ ഗൈസ്, നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും വാഗമണിലുള്ള ലേക്ക് കോളിൻസ് എന്ന റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഈ റിസോർട്ടിനെ പറ്റിയിട്ടും ഞങ്ങളുടെ എക്സ്പീരിയൻസുമായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത്രയും നാൾ ഫുഡ് വീഡിയോസ് ആയിരുന്നു ചെയ്തിരുന്നത്, ആദ്യമായിട്ടാണ് ഇത്രയും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ആണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ലേക്ക് കോളിൻസ് ഓണ റിസോർട്ടിലേക്ക് എടുക്കുന്നത്. ഈ റിസോർട്ട് നിൽക്കുന്നത് ഒരു ഹിൽ ടോപ്പിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടുന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. കോവിഡ് ഒക്കെ കാരണം ഏകദേശം എല്ലാ റിസോർട്ടിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തത് ഇവിടുത്തെ ലക്ഷറി സ്യൂട്ടിലാണ്. ഏകദേശം 9000 രൂപയാണ് അവരിതിന് ചാർജ് ചെയ്യുന്നത്. പക്ഷെ കോവിഡ് കാരണം 15% ഓഫർ ഉണ്ട്, 7500 ആണ് ഇപ്പോൾ ഇവർ ഈ റൂമിന് ചാർജ് ചെയ്യുന്നത്. 5 പേർക്ക് വരെ ഈ റൂമിൽ സ്റ്റേ ചെയ്യാം. റിസോർട്ടിൽ എത്തിയപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞു. പിന്നെ പുറത്തെങ്ങോട്ടും പോകാൻ നിന്നില്ല, നേരെ ഇവിടുത്തെ പൂളി വന്നങ്ങോട്ട് ചാടി. ഏകദേശം 7-7.5 വരെ ഇവിടുത്തെ പൂൾ ഓപ്പൺ ആണ്. അത്രയും നേരം ഞങ്ങൾ പൂളി തന്നെയായിരുന്നു. നമ്മുടെ വീട്ടുകാരുടെ കൂടെയൊക്കെ ഒരു 10 ട്രിപ്പ് പോകുന്നതിന് തുല്യമാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒറ്റൊരു ട്രിപ്പ് പോണത്. ഞാൻ പറയണത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഓരോരോ ചെറിയ മൊമെൻറ്റ്സ് അടക്കം നമ്മൾ അടിപൊളിയായിട്ടായിരിക്കും എൻജോയ് ചെയ്യുക. റിസോർട്ടിൽ നിന്ന് തന്നെ ഒരു ഏകദേശം 100 മീറ്റർ നീങ്ങി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് റിസോർട്ടിൽ നിന്ന് തന്നെ 1 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര കഴിഞ്ഞാൽ നല്ലൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കുളിക്കുകയോ കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനായിട്ട് റിസോർട്ടിൻ്റെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് ഉണ്ട്. 3 മണിക്കൂറാണ് ഈ ഒരു പാക്കേജിന് ടൈം എടുക്കുന്നത്. ഓഫ് റോഡ് യാത്രയും ഫോറസ്റ്റ് റൈഡും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഫുഡില്ലാണ്ട് എന്ത് ട്രിപ്പ് അല്ലേ? എത്ര ട്രിപ്പ് പോയാലും നല്ലൊരു ഫുഡ് കിട്ടിയില്ലെങ്കിൽ ആ ട്രിപ്പ് മൊത്തം കൊളയെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. സാധാരണ എല്ലാ റിസോർട്ടിലും നല്ലൊരു ഫുഡ് സെർവ് ചെയ്യണമെന്നില്ല, കാരണം റിസോർട്ടുകാർ ഒരിക്കലും ഫുഡിൽ വല്ലാണ്ട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല. ഞാൻ ഇവിടുത്തെ ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈയും ചിക്കൻ മഞ്ചൂരിയും പൊറോട്ടയും അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ആണ് ട്രൈ ചെയ്തത്. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഒരു ആവറേജ് ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അതുകൂടാണ്ട് ഒരു ക്യാമ്പ് ഫയറും ഗ്രിൽ ചിക്കനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. വാഗമണിൽ ഈ തണുപ്പടിച്ചിരിക്കുന്ന രാത്രിയിൽ ക്യാമ്പ് ഫയറും അതിൻ്റെ കൂടെ ഇവരുടെ ഫുഡും കഴിക്കാനുണ്ടല്ലോ, ഒരു പ്രത്യേക ഫീലായിരുന്നു. അപ്പോൾ വാഗമണിലൊക്കെ ട്രിപ്പ് വരികയാണെങ്കിൽ തീർച്ചയായും സ്റ്റേ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് മാഡ്ലി അമ്മി ഒന്ന് ഫോളോ ചെയ്യുക.